നമുക്ക് എന്നാൽ കുറച്ച് ബറാമിലെ കാഴ്ചകൾ കാണാൻ പോയാലോ. ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഒരുപാട് കാണാൻ പറ്റില്ല, എനിക്ക് കൊറോണ ആയതുകൊണ്ട് അവർ പുറത്തുനിന്നുള്ളവരെ അലവ് ചെയ്യില്ല ഇവിടെ. അതിന് നമുക്ക് പറ്റുന്ന സ്ഥലത്തൊക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. ഓക്കെ, ഇത് ജിതിൻ, എൻ്റെ ഫ്രണ്ടാണ്. കണ്ണൂരിലാണ് വീട്. ഇവിടെ വന്നിട്ട് 3.5 വർഷമായി. ഞങ്ങളൊരു 2.5 വർഷമായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സാണ്. സാത്തയിൽ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തതാണ്. ഇപ്പോൾ ഇവൻ ഇവിടെ ബറാമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കിബ്ബുട്സൊക്കെ മൊത്തം ചുറ്റിക്കറക്കി കാണിക്കാൻ പോകുന്നത് ഇവനാണ്. അപ്പോൾ കൂടുതൽ വിശേഷം നമുക്ക് ജിതിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. പറയും കിബ്ബുട്സിനെ കുറിച്ച് എന്നാ പറയണ്ടേ. എനിക്ക് ഒന്നാമത് തന്നെ ക്യാമറ നോക്കി വർത്തമാനം പറയുന്നത്, നോർമലി ആണെങ്കിലും ഓക്കെ, ക്യാമറ നോക്കി വർത്തമാനം പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിചയമൊന്നുമില്ല. കിബ്ബുട്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ എന്നാൽ കിബ്ബുട്സ് നമ്മുടെ നാട്ടിലെ ഒരു കണക്കിൽ പറയുവാണെങ്കിൽ ശരിക്കും കൊടിയേറ്റം. ഇവർ ഒരു കാലഘട്ടത്ത് ജൂവിഷ് ജൂതന്മാർ പല രാജ്യത്ത് ചിന്ന ചിത്രത്തിൽ കിടന്ന മനുഷ്യർ, അവർ തിരിച്ചു വന്നു കഴിഞ്ഞപ്പം പല രാജ്യത്തു നിന്ന് വന്നവർ ഒരുമിച്ച് കൂടി ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് അവർ ഇങ്ങനെയുള്ള ഈ ഏരിയ ഒക്കെ കിബ്ബുട്സ് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നോർത്ത് സൗത്തിലൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഏരിയയിലൊക്കെ വിജനമായി കിടക്കുന്ന സ്ഥലങ്ങൾ നാട്ടിൽ നമുക്ക് പറയാം. ഇങ്ങനെ എന്താ പറയണ്ടേ, നാട്ടിൽ പാറക്കെട്ടുകളും പണ്ട് കാർന്നന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ കല്ലിനോടും മണ്ണിനോടും പിന്നെ പണിയെടുത്തുണ്ടാക്കിയാന്ന് പറയുന്നത്, ഇവരിവിടെ വന്നിട്ട് കുറച്ച് ആൾക്കാർ ഒരു കമ്മ്യൂണിറ്റി ആക്കി ഉണ്ടാക്കി വന്ന് ഇവരവിടെ കല്ലും മണ്ണൊക്കെ പണിയെടുത്തിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇത്. ഇവിടെ ഒരു 100-200 കുടുംബം ഉണ്ടാവും. ആ കമ്മ്യൂണിറ്റി ഒരു മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഇപ്പോൾ കിബ്ബുട്സിൻ്റെ ഒക്കെ ഒരു സിസ്റ്റമൊക്കെ മാറി. പണ്ട് എല്ലാവരും ഭയങ്കര ഒത്തൊരുമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ കിബ്ബുട്സിൻ്റെ ഒരു അവസ്ഥയായിരിക്കില്ല എല്ലാ കിബ്ബുട്സിനും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം പിന്നെ പറയുന്നതിലൊക്കെ തെറ്റുകളുണ്ടാകും. പക്ഷേ എന്ന് വെച്ചാൽ എനിക്കിപ്പം ഞാൻ ജോലി ചെയ്ത കിബ്ബുട്സിനെ കുറിച്ചല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കിബ്ബുട്സിൻ്റെ അവസ്ഥ ഒരേപോലെ ആയിരിക്കണം എന്നില്ല. പലതും പ്രൈവറ്റ് കിബ്ബുട്സായി. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ മാറ്റങ്ങളുണ്ട്. ഈ കിബ്ബുട്സിനെ പറഞ്ഞോളം ഇപ്പോൾ ഇതിപ്പോഴും ഒരു കോപ്പറേറ്റീവ് കിബ്ബുട്സാണ്. ഒരു എല്ലാവരും ഒത്തൊരുമിച്ച് പോകുന്ന ഒരു കിബ്ബുട്സാണ്. ഇപ്പോൾ അവർക്കൊരു എല്ലാ കിബ്ബുട്സിനും മെയിനായിട്ടുള്ളത് ഒരു ബിസിനസ് ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും ഒരു ഒന്നെങ്കിൽ അഗ്രികൾച്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാക്ടറിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. ഇപ്പം എൻ്റെ ഈ കിബ്ബുട്സിലിപ്പം അപ്പാപ്പൻ എൻ്റെ അപ്പം പറഞ്ഞുള്ള അറിവാണ് കേട്ടോ. പുള്ളി പറഞ്ഞ അറിവ് വെച്ചിട്ട് ഇവിടെ മെഡിക്കൽ നമ്മുടെ ക്യാമറയുടെ മുകളിലെ പമ്പ് അതുണ്ടാക്കുന്ന ബിസിനസ്സാണ് അവർക്ക്. പല രാജ്യത്തുള്ള അതിൻ്റെ ബിസിനസ്സും അതായത് ഉണ്ട്, അവർ കയറ്റി വിടുന്നുണ്ട്. മെയിനായിട്ട് അമേരിക്ക പിന്നെ യൂറോപ്യൻ കൺട്രീസ് ഏതോ ഒരു രാജ്യത്തോട്ടുണ്ട്. ഇവർക്ക് അവിടെയും ഫാക്ടറി ഉണ്ട് അതിൻ്റെ. പക്ഷേ ഇതിൻ്റെ മെയിൻ ഫാക്ടറി ഇവിടെയാണ്. അപ്പോൾ അതാണ് ഇവരുടെ മെയിനായിട്ടുള്ള ഇൻകം. അതൊക്കെ ഇപ്പോൾ കാണിക്കാം. പിന്നെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കിബ്ബുട്സിൻ്റെ ഉള്ളിൽ എല്ലാത്തരം ഫെസിലിറ്റീസും ഉണ്ട്. ഇവർക്കൊരു കാര്യത്തിനും പുറത്തുകൊണ്ട് ആവശ്യങ്ങളില്ല. എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തു തന്നെ ഉണ്ട്. ഇത്രയൊക്കെയാണ് കിബ്ബുട്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ കിബ്ബുട്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഫെസിലിറ്റീസാണ് അതൊക്കെ അറിവുള്ളത് പോലെ കാണിക്കാൻ പറ്റുന്ന പോലെ കാണിക്കാം. അതിപ്പം ഇതിൻ്റെ അകത്ത് തെറ്റുകളൊക്കെ ഉണ്ടാവും. കാരണം ഞാനാണെങ്കിലും ആദ്യമായിട്ട് പറയുന്നതാണ് വീഡിയോയ്ക്ക് അകത്ത്. എനിക്കങ്ങനെ പരിചയമൊന്നുമില്ല. പിന്നെ ഇതൊക്കെ നമുക്ക് ഇവിടുത്തെ ആൾക്കാർ പറയുന്നതാണ്. ഇതിൻ്റെ അകത്ത് ലാംഗ്വേജിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അവർ അവർ പറഞ്ഞു തരുന്നത് ഇതിൻ്റെ അകത്തുള്ള ഐഡിയാസാണ്. അപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടാകാം, കേൾക്കുക. നമുക്ക് ആദ്യം എങ്ങോട്ടാ പോകണ്ടേ? ആദ്യം ഈ പോകുന്ന വഴിക്കാണ് ഇവരുടെ ഫാക്ടറി. അപ്പം പോകുന്ന വഴിക്കെല്ലാം എന്തെങ്കിലുമൊക്കെ കാണും. ഞാൻ നേരത്തെ പറഞ്ഞ് മെൽക്കാം എന്ന് പറയും, മെൽക്കാം മെഡിക്കൽ എന്ന് പറയും. അത് ഇവിടുത്തെ കാനുവൽ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് ഇവിടെ. അപ്പം ഇതിൻ്റെ അകത്ത് പുറമെ നിങ്ങൾക്ക് ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. ആൾക്കാരൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. പുറമേ നിൽക്കുന്ന ആളുകൾ വരുന്ന കാര്യമുണ്ട്. അങ്ങനെ ഉള്ളിൽ കയറാനൊന്നും അലോഡല്ല. ഇവരുടെ മെയിൻ ഒരു വരുമാനമാണ്. വരുമാനം എന്ന് പറഞ്ഞാൽ കൊറോണ വന്നിട്ട് ഇവർ ഇത് അഫക്ട് ചെയ്തിട്ടില്ല. കാരണം മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ആയതുകൊണ്ട് ഇത് കൂടുതലായിട്ട് ആവശ്യം വരിക എന്നല്ലാതെ ഇവർക്ക് കുറച്ച് കൂടുതൽ വരുമാനം ഉണ്ടായി എന്നല്ലാതെ ഇതുകൊണ്ട് ആവശ്യം ഇതുകൊണ്ട് ഇവർക്ക് കൊറോണ വന്നതുകൊണ്ട് ഇവർക്ക് അങ്ങനെ ഒരു ബിസിനസ്സിലൊന്നും ഇവർക്ക് പ്രശ്നങ്ങൾ വന്നിട്ടില്ല. ഇത് പിന്നെ കാർപ്പൻ്റർ, അതായത് കിബ്ബുട്സിലെ എല്ലാ വീടുകളിലോട്ടുള്ള പിന്നെ ആശാരിപ്പണിയാണ്. അപ്പോൾ കിബ്ബുട്സിലോട്ടുള്ള എല്ലാ വീട്ടിലോട്ടുള്ള എല്ലാത്തരം ഫർണിച്ചറുകൾക്കും ഇവിടെയാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും പണിയാനോ എന്തെങ്കിലും കട്ടിയാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി, അവരത് ചെയ്തുതരും. ഞാനിത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തരം ഫെസിലിറ്റീസും ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. നമുക്ക് വേറൊരു ആവശ്യത്തിന് പുറത്തു കൊണ്ട കാര്യങ്ങളില്ല. താഴെ കാണുന്ന പെട്രോൾ പമ്പാണ്. പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞാൽ കിബ്ബുട്സിനുള്ള പെട്രോൾ പമ്പാണ്. ഇവർക്ക് അതിനകത്ത് ഞങ്ങളിപ്പം ഞാൻ വണ്ടി ഓടിക്കുന്ന വ്യക്തിയാണ്. അപ്പം അപ്പനെ കൊണ്ട് വണ്ടി എടുക്കുന്ന ഇവിടെ വന്നു കഴിഞ്ഞാൽ കിബ്ബുട്സിനിപ്പോൾ മൊത്തത്തിൽ കാറാണ്. നമ്മളിവിടുത്തെ കിബ്ബുട്സിലെ മെമ്പർ ആണെങ്കിൽ ഇവർക്ക് വണ്ടി ആർക്കും സ്വന്തമായിട്ട് വണ്ടിയില്ല. എല്ലാവർക്കും
എല്ലാവരും പിന്നെ കിബ്ബുത്സിന് ഒരു 150 വണ്ടിയുണ്ട് ഇവർക്ക്. അപ്പോൾ അവർ ഇവരുടെ കാറിനോട് വെച്ചിട്ട് അവിടെ പോയി കാറെടുത്തിട്ട് പിന്നെ അവർക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ കിബ്ബുത്സിൻ്റെ വണ്ടിയാണ് പോയി. അപ്പോൾ ആർക്കും സ്വന്തമായിട്ട് വണ്ടിയില്ല. നമുക്ക് എണ്ണ എടുക്കുമ്പോൾ വണ്ടിക്കകത്ത് എണ്ണ ഇല്ലെങ്കിൽ ഇവിടെ വന്ന് എണ്ണ അടിക്കുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് അവരെ കാറിൻ്റെ നമ്പർ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവരെ അക്കൗണ്ടിലോട്ട് പോകണം ചെയ്യുന്നത്. അതൊക്കെ ഫ്രീ ആണ്, വലിയ പൈസ ഒന്നും അതിൻ്റെ ചിലവില്ല. പിന്നെ ഏത് കാറും കിബ്ബുത്സിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ട് ഇവിടെ നിന്നാണ് എണ്ണ. അപ്പം ഞാൻ ഇപ്പോൾ കിബ്ബുത്സിലെല്ലാം അവൈലബിൾ ആണ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു വേറൊരു ഇതാണ് ഇത്. ഇവരുടെ ഒരു എന്താ പറയണ്ട ഒരു ചെറിയൊരു ഫാക്ടറിയാണ് മാനുഫാക്ചറിങ്. അങ്ങനെ ബിൽഡിങ്ങിൻ്റെ സ്റ്റീല് പണി, നമ്മുടെ റൂഫ് കാര്യങ്ങൾ, എന്ത് തരം ബിൽഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു സംഭവമാണ്. പുറമേ നിന്ന് ഉള്ള സംഭവങ്ങളൊന്നും ഇല്ല. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം ക്ലോസ് ആണ്, വൈകുന്നേരമല്ല. അപ്പം ഞങ്ങൾ വൈകുന്നേരം വീട് എടുക്കുന്നത്. അപ്പം പകല് ഇവിടെ നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും വീട്ടിലോട്ട് ബിൽഡിങ് കാര്യങ്ങൾ എന്താവശ്യം ഉണ്ടെങ്കിലും ഇവിടെ വന്നാൽ മതി. അപ്പോൾ അവരിവിടെ നമുക്ക് ബിൽഡ് ചെയ്ത് തരും. പിന്നെ ഈ കാണുന്നത് ഇവിടുത്തെ ട്രാക്ടർ, ഇവിടുത്തെ കൃഷിപ്പണിക്ക് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ട്രാക്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട്. അപ്പോൾ അങ്ങനെയുള്ള ട്രാക്ടറുകൾ, പിന്നെ നമ്മുടെ കല്ലോ ഇത് അങ്ങനെയുള്ള ഇവരുടെ വണ്ടികൾ, ചെറിയ ചെറിയ വണ്ടികളൊക്കെ പിന്നെ റിപ്പയർ ചെയ്യുന്ന, അതല്ല ഇത് റിപ്പയർ ചെയ്യുന്ന ഒരു പിന്നെ ഒരു ചെറിയൊരു സ്ഥലമാണിത്. ഓക്കെ, ഈ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവരുടെ കൃഷി സ്ഥലങ്ങളാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് കൂടുതലും അവക്കാതോ ഓറഞ്ച് അങ്ങനെയുള്ള തോട്ടങ്ങളാണ്. പക്ഷെ നമ്മൾ മേലിട്ട് കയറി വരുന്നതോറും ഇവിടെ കൂടുതലും ആപ്പിള്, കിവി അങ്ങനെയുള്ള തോട്ടങ്ങളാണ് കൂടുതൽ. കാരണം എന്താ വെച്ചാൽ ഇവിടെ തണുപ്പ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇനി പോയിട്ട് ഇവിടുത്തെ ഒരു ആപ്പിൾ തോട്ടം ഒന്ന് കാണാം. ഇസ്രായേലിലെ സെക്കൻഡ് ഹൈസ്റ്റ് ഹൈറ്റിലിരിക്കുന്ന കിബ്ബുത്സ് ആണ് ഇതെന്നാണ് പറയുന്നത്. ഇത് ഇവിടെ ഉണ്ട്, അപ്പുറത്ത് സാസാന്ന് കിബ്ബുത്സ് ഉണ്ട്. ഇത് രണ്ട് സെക്കൻഡ് ഹൈയസ്റ്റ് ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു കിബ്ബുത്സുകളാണ്. ഫസ്റ്റ് ഹൈയസ്റ്റ് ഇരിക്കുന്ന മിറോൺകുളാലാണ്, മിറോൺകുള എന്ന് പറഞ്ഞ കിബ്ബുത്സാണ്, കിബ്ബുത്സാണ്. അതാണ് അറിവ്. സെക്കൻഡ് ഇത് സാസയും ഇതൊക്കെയാണെന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഇവിടുത്തെ എംപ്ലോയറിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണ് കേട്ടോ. കൂടുതൽ ഞാനോട്ട് കാണുന്ന ആപ്പിൾ തോട്ടമാണ്. ഇപ്പം ഇലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉണങ്ങിയിരിക്കുന്നവരായിട്ട് തോന്നുന്നു. ആപ്പിൾ തോട്ടമാണ്. ഇപ്പം ഇല വരുന്ന സമയമല്ല, ഇല പൊഴിയുന്ന സമയമാണ്. ഈ സൈഡിൽ കിവി അങ്ങനെയുള്ള പലതരം പിന്നെ ഫ്രൂട്ട്സുകളുണ്ട്. മൊത്തം ഒത്തിരി ഏരിയ ഉണ്ട്. നമ്മളീ പുറമേ നിന്ന് കാണുന്ന ഇത്ര നമുക്ക് ഇവിടെ നിന്നത്തേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളു. കുറേ അങ്ങോട്ട് ഉള്ളിലോട്ടുണ്ട്, ഒത്തിരി ഉണ്ട്. എല്ലാം ഫെൻസ് കെട്ടി അടിച്ച്. ഇവിടെ പറഞ്ഞ പോലെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ല, നേരത്തെ കുടിയേറ്റം എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇവിടെ പന്നിയുടെ ശല്യം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫെൻസ് ആയിരിക്കും എല്ലായിടത്തും. ഫെൻസിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കിബ്ബുത്സിന് തന്നെയാണെങ്കിലും ഫെൻസ് കെട്ടിയിട്ടുണ്ടാകും. അതിൻ്റെ ഉള്ളിലോട്ട് മൃഗങ്ങൾക്ക് കയറാൻ പറ്റില്ല. ഇവർ ഫെൻസ് കെട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കും അങ്ങനെ എല്ലാ സ്ഥലത്തും കയറിപ്പോകാൻ പറ്റില്ല. പുറമേ നിന്ന് കാണുന്നതല്ലാതെ കയറി പുറത്തിരിക്കുന്ന കാക്കൾ ആപ്പിളൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് സംഭരിക്കുന്നത് ഇങ്ങനെ ഇവിടുന്ന് കാട്ടുകളിലാക്കി ഇവിടുന്ന് പറിച്ചിട്ട് കൊണ്ടുവന്ന് ഇതിനകത്താക്കും. എന്നിട്ട് ഇവിടുന്ന് മുകളിൽ ആപ്പിളിൻ്റെ പാക്കിങ് ചെയ്യുന്ന ഫാക്ടറി ഉണ്ടാവും. ഫാക്ടറി കൊണ്ടുവന്നിട്ട് അവിടുന്ന് നല്ല രീതിയും വേർതിരിക്കും, ക്വാളിറ്റി അനുസരിച്ച് വേർതിരിച്ചിട്ട് എന്നിട്ടാണ് ഇവിടുന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളോട് കൊണ്ടുപോകുന്നത്. താഴെ ഇവരുടെ ഇത് കിബ്ബുത്സിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടെന്ന് പറയുന്നതിൻ്റെ വേറൊരു ഇതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് സിമിത്തേരിയാണ് താഴെ കാണാൻ പോകുന്നത്. സെമിത്തേരി എന്ന് പറഞ്ഞാൽ ഈ കിബ്ബുത്സിൽ ആരൊക്കെ മരിക്കുന്നുണ്ടോ അവരെ അടക്കുന്ന സ്ഥലം. അതായത് ഇവർക്ക് എല്ലാ കാര്യത്തിനും അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാ സംഭവങ്ങളും. ഇവിടെ ആരൊക്കെ മരിച്ചിട്ടുണ്ട്, ഇവർ ഈ കിബ്ബുത്സ് തുടങ്ങിയ കാലം തൊട്ട്, ഇനിയിപ്പം എത്ര കാലമുണ്ടോ അത്രയും കാലം തുടങ്ങിയപ്പോൾ ചെറിയ സെമിത്തേരി ആയിരുന്നു. ഇപ്പോൾ അത് ആളുകൾ മരിക്കുന്നതനുസരിച്ച് വർദ്ധിച്ചു വരാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം അങ്ങനെ ഇവരുടെ തന്നെ ഈ കിബ്ബുത്സിൻ്റെ ഉള്ളിൽ ആൾക്കാർ മരിക്കുന്നവർക്കുള്ള സെമിത്തേരിയാണ് കാണിക്കാൻ പറ്റും. ഓരോ റോ നമുക്ക് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. 1918 1917 1913 ആ ഒരു കാലഘട്ടത്തിൽ മരിച്ചവരുടെ ഒരു റോയാണ് ഇരിക്കുന്നത്. ഇതെല്ലാം നോക്കിയാൽ അതാണ് 1994 2015 ആ റോ കഴിഞ്ഞത്. ഇങ്ങനെ ആളുകൾ മരിക്കുന്നതിനനുസരിച്ച് പേരി കൂട്ടി കൂട്ടി കൊണ്ടുവരുവാണ് ഇവർ. ഇവിടെയുള്ള ആളുകളെ മാത്രമേ എന്താ തുറക്കുന്നുള്ളൂ, ഇന്ത്യ ബീച്ചിലുള്ള ആളുകൾ മരിക്കുന്നവരെ മാത്രമേ. സെമിത്തേരി കഴിഞ്ഞു, ഇനിയിപ്പം കിബ്ബുത്സ് മൊത്തത്തിലൊന്ന് കറങ്ങി കണ്ടിട്ട് വരാം. പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്, പഴയ പണ്ട് കാലത്തെ ബിൽഡിങ്ങുകളുണ്ട്.
ഇപ്പൊ പുതിയ ബിൽഡിങ്ങുകൾ ഇങ്ങനെ ആളുകളുടെ പണ്ടത്തെ ഒരു അവസ്ഥയല്ലോ. ഇപ്പം മെമ്പർമാര് കൂടിക്കൊണ്ടിരിക്കല്ലോ, മക്കളും മക്കളുടെ മക്കളൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പൊ അങ്ങനെ അവരപ്പോ കാലഘട്ടത്തിനനുസരിച്ച് ബിൽഡിങ്ങിന്റെ ഒക്കെ എണ്ണം കൂടുന്നുണ്ട്. അപ്പൊ പുതിയ നമുക്ക് ഇതിന്റെ പുതിയ ബ്ലോക്ക് ആ ഏരിയക്ക് കണ്ടിട്ട് മൊത്തത്തിൽ കിബ്ബുട്സ് ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടുത്തെ പുതിയ ബ്ലോക്കാണ് കിബ്ബുട്സിലെ പുതിയ വീടുകള്, പുതിയ മെമ്പേഴ്സിന്, അതുപോലെ പഴയ എംപ്ലോയീസിന്റെ കൊച്ചുമക്കള് അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ട്. പുറമേ നിന്ന് ആളുകൾ വരില്ല, ഇവിടെ തന്നെ മക്കളുടെ മക്കള് അങ്ങനെയുള്ളവരൊക്കെ. അതിവിടെ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിലും കുറെ ക്രൈറ്റീരിയസ് ഉണ്ട് അവർക്ക്. നമ്മൾ പിന്നെ ഒരു 18 മിലിറ്ററി പോയി വന്ന കാലം തൊട്ട് ഇവിടെ കിബ്ബുട്സിന് വേണ്ടി പണിയെടുത്ത് കൊടുക്കണം. നമുക്ക് ശമ്പളമായിട്ട് ശമ്പളമൊന്നും കിട്ടില്ല, ചെറിയൊരു പൈസയാണ് അവർക്ക് കിട്ടുള്ളൂ. എന്നാലും പണിയെടുക്കുന്നതിന് അതിൻ്റെ വരുമാനം മൊത്തം അവർ പണിയെടുക്കുന്നതിൻ്റെ ശമ്പളവും കാര്യങ്ങളും വരുമാനം അതിൻ്റെ വരുമാനം എല്ലാം കിബ്ബുട്സ് മാനേജ്മെൻറ്റിലാണ് പോകുന്നത്. മാനേജ്മെൻറ്റ് പക്ഷേ എന്ത് കാര്യം അവർ ചെയ്ത് കൊടുക്കും, എന്ത് കാര്യം അവർ ഇത്ര കാലം വരെ അവരെങ്ങനെ പണിയെടുക്കണം. അവരൊരു നമ്മൾ തന്നെ അവർ നമ്മൾ IELTS ഒക്കെ എഴുതുന്നവർ, അല്ലെങ്കിൽ നമ്മൾ പരീക്ഷയൊക്കെ എഴുതുന്നവർ, അവർ രണ്ടക്കൊക്കെ പോകാൻ വേണ്ടി സ്കോർ വേണമെന്ന് പറയുന്നത് ഇത്ര സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് അറിവ് കിട്ടും. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഒരു കണക്ക് വന്നു കഴിഞ്ഞാലാണ് അവർക്ക് മെമ്പർഷിപ്പ് കിട്ടുന്നത്. അവർ കിബ്ബുട്സിന് വേണ്ടി അവർ പണിയെടുത്ത് കൊടുക്കണം. അങ്ങനെ പണിയെടുത്ത് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് മെമ്പർഷിപ്പ് കിട്ടും. പക്ഷേ ഒരു പ്രായമായി കഴിഞ്ഞാൽ, ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യത്തിലും അറിയാണ്ട് കാര്യമില്ല. എല്ലാ കാര്യങ്ങളും ഇല്ലാത്തുണ്ട്, ആശുപത്രി കേസ്, എല്ലാ കാര്യങ്ങളും, ഹോസ്പിറ്റലിൽ എന്ത് കാര്യത്തിനാണെങ്കിലും പിന്നെ ഒരു പൈസ നമുക്ക് മുടക്കില്ല. പിന്നെ ഒരു പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസത്തെ ചിലവിന് ഒരു പൈസ, അത് കഴിഞ്ഞാൽ കൊല്ലത്തേക്ക് കിബ്ബുട്സിന് എത്ര വരുമാനമുണ്ടോ അതിൻ്റെ ഒരു ഷെയർ വിഹിതം ഇവർക്ക് പിന്നെ കൊല്ലത്തിൽ കിട്ടും. അങ്ങനെയൊക്കെ ഇവിടെ ഇവരുടെ ജീവിതം സേഫായി. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതാണ്. ഇവർ കിബ്ബുട്സ് തന്നെ പണിയെടുത്തിരിക്കുന്ന വീടാണ്, ഇപ്പോൾ ഇവർ പണിയെടുത്തിരിക്കുന്ന വീടാണ്. ഇതിവിടെ താമസിക്കുന്നവർ ഒരു പ്രായം കഴിഞ്ഞ് അല്ല മരിച്ചു പോകുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ വീട് ഒഴിവാക്കി കൊടുക്കണം. അപ്പം അടുത്ത ആൾക്കാർക്കാണ് ആ വീട്, സ്വന്തമായിട്ടുള്ള വീട്. ഇപ്പോൾ കിബ്ബുട്സിൻ്റെ ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന കിബ്ബുട്സിൽ ഇപ്പോൾ രണ്ട് ഗേറ്റ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറണമെങ്കിൽ രണ്ട് ഗേറ്റ് ഉണ്ട്. ഗേറ്റ് അങ്ങനെ എപ്പോഴും തുറക്കില്ല, അത് എല്ലാവർക്കും തുറക്കാൻ പറ്റില്ല. ഫോണിൽ പിന്നെ ആപ്ലിക്കേഷൻ വേണം, നമ്മുടെ ഫോണിൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി അത് രജിസ്റ്റർ ചെയ്യണം. അത് ഇവിടുത്തെ മെമ്പേഴ്സിന് മാത്രം, അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന അത്രയും ഉറപ്പുള്ളവർക്ക് മാത്രമേ അവർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുള്ളൂ. കാരണം സെക്യൂരിറ്റി റീസൺസ് കൊണ്ടാണ്. ഈ ഗേറ്റ് ഇപ്പോൾ തുറക്കണമെങ്കിൽ പിന്നെ എൻ്റെ ഫോണിലുണ്ട്, പക്ഷേ ഞാൻ തുറക്കുന്നില്ല. ആവശ്യമില്ലാതെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോട്ടഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ കാറിലൊക്കെയാണോ ഇതിൻ്റെ അകത്ത് മെമ്പർഷിപ്പ് ഉള്ളത്, അല്ലെങ്കിൽ ആരുടെ ഫോണിലാണോ ആപ്ലിക്കേഷൻ ഉണ്ട്, തുറക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് ബാക്ക് ഗേറ്റാണ്, മുകളിൽ വേറെ ഫ്രണ്ട് ഗേറ്റ് ഉണ്ട്. ഫ്രണ്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ലെബനോൺ ബോർഡറിൻ്റെ സൈഡാണ്. അത് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, ലെബനോൺ ബോർഡറിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗേറ്റ് തുറക്കില്ല. അവർക്ക് പോകാനുള്ള ഗേറ്റാണ് ഇത്. ഈ ഗേറ്റാണ് ഒരാൾ യൂസ് ചെയ്യുന്നത്. ഇത് ഇന്നറാണ്, ഉള്ളിലുള്ള ഇസ്രായേലിൻ്റെ ഉള്ളിലെ ഗേറ്റാണ്. അത് നേരെ തുറന്നു പോകുന്ന ലെബനോൺ ബോർഡറിലോട്ട് അത് തുറക്കില്ല. ഇതാണ് എന്തെങ്കിലുമൊക്കെ ഇസ്രായേലിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഈ ബോർഡറിൽ എന്തെങ്കിലും ബോർഡർ സംബന്ധമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഗേറ്റാണ് തുറക്കുന്നത്. വീടുകളാണ് ഓരോ ഇതിൻ്റെ ഓരോ ഇച്ചിരി പഴയ ബിൽഡിങ്ങുകളാണ്. ഞാൻ കാണിച്ച പുതിയ ബിൽഡിങ്ങുകൾ ഇതൊക്കെ ഇച്ചിരി പഴയ ബിൽഡിങ്ങുകളാണ്. ഉള്ളിലെ വീടുകൾ സ്വന്തമായിട്ട് പാർക്കിങ്ങോ നാട്ടിലെ പോലെ വീടുകളിൽ സ്വന്തമായിട്ട് കാർപോസ്റ്റോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഇങ്ങനെയാണ് പുള്ളിക്കായിട്ട് കാർപോസ് കാറിന് പാർക്ക് ചെയ്യാൻ വേണ്ടി സ്ഥലങ്ങളുണ്ടാവും, അവിടെ പാർക്ക് ചെയ്യുന്നു. നമ്മുടെ നാട്ടിലൊരു സിസ്റ്റമൊന്നും ഇല്ല. അതിപ്പം കിബ്ബുട്സിൽ മാത്രമല്ല, കിബ്ബുട്സിൽ ഇസ്രായേലിൽ മൊത്തം അങ്ങനെ തന്നെ. അവർ സ്വന്തമായിട്ട് പാർക്കിംഗ് ഒന്നും ആർക്കും തന്നെ ഇല്ല. അങ്ങനെ വീടുകളിലൊന്നും അങ്ങനെ ഒരു പൈസ ചിലവാക്കുന്നു. വീടിനൊന്നും വലിയ അങ്ങനെ ഒരു സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ല. റോഡിൽ എവിടെയെങ്കിലുമൊക്കെയാണ് വണ്ടി പാർക്ക് ചെയ്യുക. ഇവിടെ കിബ്ബുട്സിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ വേറൊരു ഇതാണ്. ഇത് പച്ചക്കറി സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ മാർക്കറ്റാണ്, ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് അത്യാവശ്യമാണ്. കിബ്ബുട്സിലെ ലോണ്ടറിയാണ്. ലോണ്ടറി എന്ന് പറഞ്ഞാൽ തുണി ഇവിടെ കൊണ്ടിടുന്നു. ഇവിടെ കൊണ്ട് നമ്മൾ നമ്മളിവിടെ സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഓരോരോ ഒരു
ഇടുകയാണെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞ് തിരക്കില്ലെങ്കിൽ പെട്ടെന്ന് മാക്സിമം ഒരാഴ്ച ഒരാഴ്ച തുണി ഇറക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. തുണിയായിട്ട് ഇങ്ങനെ നമുക്ക് അലക്കി മടക്കി തേച്ച് ഇതിവിടുത്തെ വെജിറ്റബിൾ റൂമാണ്. വെജിറ്റബിൾ റൂം എന്നാൽ ബ്രെഡൊക്കെ ഫ്രീ ആണ്. അപ്പം വേണമെങ്കിൽ വന്ന് ബ്രെഡ് എടുക്കാം. പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഫ്രീ ആണ്. അത് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. നമുക്ക് വന്ന് വെജിറ്റബിൾസ് വന്നെടുക്കാം. ഫ്രീ ആണ് ഏത് സമയത്തും. വെജിറ്റബിൾ റൂം ഓപ്പൺ ആയിരിക്കും. മുട്ട, പിന്നെ പാല്, തൈര്, ചീസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. നമുക്ക് ഏത് സമയത്തും വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വന്നിട്ട് എടുത്തിട്ട് പോകാം. ഇത് ഇവിടുത്തെ ഒരു കൺവെൻഷൻ ഹാള് പോലെ നമുക്ക് എന്തെങ്കിലും പരിപാടികളോ കാര്യങ്ങളോ ഇപ്പോൾ സിനിമ തിയേറ്റർ, ചെറിയൊരു സ്മോൾ തിയേറ്ററാണ് അതിൻ്റെ ഉള്ളിൽ. ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രൊജക്ടറുള്ള ആയിട്ട് ചെറിയൊരു തിയേറ്ററാണ്. കാറ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാറ് ഇവിടെ കിബ്ബുത്സിൽ ആർക്ക് സ്വന്തമായിട്ട് കാറില്ല. സ്വന്തമായിട്ടുള്ളവരുണ്ട്, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിക്കാം. പക്ഷേ സ്വന്തമായിട്ട് മേടിക്കേണ്ട ആവശ്യമില്ല. അന്ന് കിബ്ബുത്സ് ഇവിടെ എല്ലാ കാറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചെറിയൊരു എക്സ്പെൻസ് വരുന്നുള്ളൂ. എക്സ്പെൻസ് പറഞ്ഞാൽ മാസത്തേക്ക് ഇത്ര കിലോമീറ്റർ അവർക്ക് ഫ്രീ ഉണ്ട്. അതിൻ്റെ ഓവർ പോവുകയാണെങ്കിൽ ചെറിയ തണ്ട് എമൗണ്ട് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്കും കാറിൻ്റെ ആവശ്യമില്ല. 1050 കാറുണ്ട് അവർക്ക്. ഇപ്പം നമുക്ക് ഒത്തിരി ബിസിയുള്ള സമയമാണെങ്കിൽ നേരത്തെ നമ്മൾ സമയം അനുസരിച്ചിട്ട് നമ്മൾ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഒരു മാതിരി സമയത്തൊന്നും ബിസി ഉണ്ടാകാറില്ല. കുറേയൊക്കെ കാർ ഇപ്പോൾ ഓരോരുത്തരുടെ കയ്യിലായിരിക്കും. അതുകൊണ്ടാണ് ഒത്തിരി കാണുന്നില്ല. താഴെ വരെയുണ്ട് പാർക്കിംഗ്, അങ്ങനെ താഴെ വരെയുണ്ട്. അങ്ങനെയാണ് കാറിൻ്റെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ കിബ്ബുത്സ് ബറാമിനെ കുറിച്ച് എനിക്കറിയാവുന്നതും ഇവിടുന്ന് നമുക്ക് നമ്മുടെ എംപ്ലോയർ പറഞ്ഞു തന്നതായിട്ടുള്ള പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അത് അതിൽ കുറേയൊക്കെ ചിലപ്പം തെറ്റുകളുണ്ടാകാം. ഇതിപ്പം നമുക്കിപ്പോൾ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന പലർക്കും പിന്നെ കിബ്ബുത്സ് ലൈഫ് എന്താണെന്ന് തെലവിവിലൊക്കെ ഉള്ളവർക്ക് പലർക്കും അറിയത്തില്ല. അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചുമ്മാ ഒരു കിബ്ബുത്സിനെ കുറിച്ചുള്ളൊരു പൊതുവായിട്ടുള്ളൊരു ഐഡിയ കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എല്ലാ കിബ്ബുത്സിലും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. എല്ലായിടത്തും പല വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഇതാണ് ഈ കിബ്ബുത്സിലെ ഒരു സിറ്റുവേഷനും ലൈഫും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ ചില ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിബ്ബുത്സിനെ കുറിച്ചൊക്കെ കൂടുതലായി കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ അഭിപ്രായം പറയുക, കമൻ്റായിട്ട് ഇടുക. ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.